നമസ്കാരം. ബിഗ് ബോസ് സീസൺ ഫൈവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആണ്. ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥികളുടെ ഒരു അഞ്ച് ആൾക്കാരുടെ ലിസ്റ്റ് ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ടോക്സിക് എന്ന് തോന്നുന്ന ആൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് അഖിൽ മാരാറ് മുന്നിലുണ്ട്. അതിന് തൊട്ട് താഴെ ശോഭ, അതിന് താഴെ ജുനൈസ്, അതിന് താഴെയുള്ള രണ്ടാളുകൾക്ക് പോലും കുറച്ച് ശതമാനം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരാളെ മാത്രമായിട്ട് ടോക്സിക് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസൺ ഫൈവിലേക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ആക്ച്വലി ടോക്സിക് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവില് വലിയ റെലവൻസ് ഒന്നുമില്ല. ചില ആളുകൾ ഇങ്ങനെ കാലങ്ങളായിട്ട് എന്നെ ഫോഴ്സ് ചെയ്യാറുണ്ട്, ഇന്നയാളെ ഞങ്ങൾ ടോക്സിക് ആയിട്ട് തന്നെ കരുതപ്പെടുന്നു, സ്ഥിരമായിട്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കണം, ഏതെങ്കിലും വീഡിയോയിൽ അദ്ദേഹത്തെ നിങ്ങളൊന്ന് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുമെന്നുള്ള ഭീഷണികൾ ശരിക്കും അത് വളരെ മോശമാണ്. ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസ് എപ്പോഴാണ് ടോക്സിക് ആവുന്നത്? ചില ആളുകൾ ടോക്സിക് എന്ന് പറയുന്നതിൻ്റെ ഒരു മാനദണ്ഡമൊക്കെ വളരെ ചുരുക്കി ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. അറിയാതെ ഭൗതിക നിലവാരത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ പറയുന്ന ഒരു വാക്കിൽ പോലും അല്ലെങ്കിൽ ഒരു വാക്യത്തിൽ പോലും നിങ്ങളെ ടോക്സിക് ആക്കാനായിട്ടുള്ള ചില എലമെൻറ്റുകൾ ഉണ്ട് എന്ന് പല ആളുകൾ അങ്ങോട്ട് വാദിക്കുകയാണ്. അങ്ങനെ ടോക്സിക് ആയിട്ട് മാറിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ അഖിൽ മാരാറും ജുനൈസും ഒക്കെ. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് മാപ്പ് ചോദിച്ച് അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ മാപ്പ് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഒരാളെ ക്യാൻസൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതത്ര നല്ല അപ്രോച്ചാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്. ഞാനും നിങ്ങളും നമ്മളിൽ ഓരോ ആളുകളും ഇഷ്ടം പോലെ പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള അപ്രോച്ചുകൾ പല സാഹചര്യങ്ങളിലും എടുക്കാറുണ്ട്. കാരണം നമ്മൾ അങ്ങനെ കണ്ടീഷൻഡാണ്. നമുക്ക് അത്രയധികം പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. നമ്മൾ ചെറിയൊരു എന്താ പറയുന്നത്, ചെറിയൊരു വാലു പോലെ കിടക്കുന്ന സംസ്ഥാനത്തിനകത്ത് മറ്റുള്ള ഭാഷകളോട് പുച്ഛമുള്ള വലിയ അന്തസ്സോടെ മലയാളം മാത്രം സംസാരിക്കുന്ന, ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരെ കളിയാക്കുന്ന ഒരു ചെറിയ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ വളരാനായിട്ട് വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇപ്പോഴെങ്കിലും അത്യാവശ്യം മറ്റുള്ള മനുഷ്യരെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ വർത്തമാനങ്ങളിൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്തി അത്യാവശ്യം സോറി പറയാനായിട്ടുള്ള ഒരു നിലയിലേക്കെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കരുതുന്നത്. ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസ് ഒന്നും ടോക്സിക് അല്ല. എന്താണ് ടോക്സിസിറ്റി എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ശ്രുതി, അഞ്ജു, റോഷ് എന്നിവർ പുറത്തേക്ക് പോയ സമയത്ത് ഉണ്ടാവുന്ന സൈബർ ആക്രമണങ്ങൾ നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ ദിവസം രജിത് സാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ രജിത് സാറിൻ്റെ ചില അപ്രോച്ചുകൾ എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോക്സിക് ആയിട്ടുള്ള ഓഡിയൻസിനെ നല്ല രീതിയിൽ ബഹുമാനിച്ച് വിജയിക്കണം എന്ന് ആളുകൾക്ക് ഉപദേശിക്കുന്ന ഒരാളാണ് ഈ രജിത്. ഈ രജിത് വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്, നിന്റെയും നിന്റെയും റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി പ്രേക്ഷകർക്ക് വേണം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവര് പഠിക്ക് പുറത്താക്കും, അല്ല എങ്കിൽ പുറത്താക്കും. അത്തരത്തിൽ മനുഷ്യബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആ ഒരു പക കൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ് ശരിക്കും ടോക്സിക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ശ്രുതി, അനിയൻ മിഥുൻ, റിനോഷ് എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ലൈവ് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രുതിയോട് എനിക്ക് വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് അത്ര നൈസായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ടേക്ക് ഉണ്ടാകാൻ വേണ്ടി പറ്റുന്നത്? ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് ശ്രുതിയുടെ ഫാമിലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ പോലും വളരെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഒരു വലിയ കൂട്ടം ഓഡിയൻസ് പുറത്തുണ്ട്. ആ ഒരു ഓഡിയൻസിലെ ഒരു വലിയ മജോറിറ്റി തന്നെയാണ് ശ്രുതി ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു റീസൺ എന്ന് പറയുന്നത്. അവരാണ് ശരിക്കും ടോക്സിക്. ഒരു മനുഷ്യന് അടുത്ത് ചേർന്ന് മിണ്ടാൻ പറ്റത്തില്ല, ഒരു മനുഷ്യന് ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ചേർന്നിട്ട് തമാശകൾ പറയാനായിട്ടോ ഫ്രണ്ട്ഷിപ്പ് രൂപീകരിക്കാനായിട്ടോ പറ്റത്തില്ല. അതൊന്നും ഇവിടെയുള്ള കുറെ എണ്ണത്തിന് ഇഷ്ടമില്ല. കുറേയധികം ആളുകൾക്ക് ശ്രുതിയുടെ ഹസ്ബൻഡിനെ ഓർത്തിട്ടാണ് ആദി. ഒന്ന് മനസ്സിലാക്കുക, ഈ ഒരു ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്, ഇവിടെയുള്ള ഒരു മജോറിറ്റി, എനിക്കൊക്കെ ശ്രുതിയുടെയും റിനോസിൻ്റെയും അനിയൻ മിഥുൻ്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ട സമയത്ത് യാതൊന്നും തോന്നിയില്ല. ശ്രുതിയോട് ഒരിക്കലും തോന്നിയില്ല അനിയൻ മിഥുൻ ഇത്തിരി ഓവറായിട്ട് ഫ്രീഡം എടുക്കുന്നത് പോലെ തോന്നി എന്നുള്ളതല്ലാതെ ഒരിക്കലും ശ്രുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമുക്ക് വേറെ ഒരു തരത്തിലും ഒന്നും തോന്നിയില്ല, അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. നല്ല രസകരമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ, അതേപോലെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ശ്രുതിയുടെ ഹസ്ബൻഡ് അടക്കമുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ മോശമായിട്ട് ചിത്രീകരിച്ച് നമുക്കൊക്കെ എന്തോ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ലൈംഗിക വൈകൃതത്തോടെ ചിന്തിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നതിനകത്ത് എന്ത് മര്യാദയാണുള്ളത്? ഇത്ര വൃത്തികെട്ട ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിൽ മാത്രം ഉണ്ടാവത്തുള്ളൂ. എല്ലാത്തിനെയും ലൈംഗികതയോട് അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. അഞ്ജു റോഷ് മറ്റൊരിരയാണ്. അഞ്ജു റോഷ് പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് അദ്ദേഹത്തിന് ബ്രേക്കപ്പ് ആവേണ്ടി വന്നു. എല്ലാ ഇൻ്റർവ്യൂകളിലും നല്ല ഇമോഷണലായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പല സാഹചര്യങ്ങളിലും അഞ്ജു റോഷ് എന്നെ പോലെയും നിങ്ങളെ പോലെയൊക്കെ ഒരു ക്രഷ് വന്ന സമയത്ത് ക്രിഞ്ചിയായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ അഞ്ജു റോഷിനെ ആ ഒരു രീതിയിൽ ചിലപ്പോൾ തമാശ രൂപേണ കളിയാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊരിക്കലും ഒരു ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു തരത്തിലേക്ക് അദ്ദേഹത്തെ പിക്ചറൈസ് ചെയ്ത് ഒരു തരത്തിൽ ഈ കമൻ്റ് ഇടുന്ന ട്രോളുകൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ഒരു മാനസിക വൈകൃതത്തിലേക്ക് അദ്ദേഹത്തെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോസിൻ്റെ താഴെയും അദ്ദേഹത്തെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. ഇവർക്കൊക്കെ ഇതിൽ നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്നുള്ളത് അറിയില്ല. ബിഗ് ബോസ് സീസൺ ഫൈവ് ഒക്കെ ടോക്സിക് ആക്കുന്നതിനകത്ത് മെയിൻ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ രജിത്തിനെ പോലെയുള്ള ആളുകളൊക്കെ. ഇവരൊക്കെ ഇപ്പോഴും വന്നിട്ട് പറഞ്ഞ എന്താണ്,
ഇങ്ങനെയുള്ള കുറേ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരുണ്ട്, അവരെ നമ്മൾ താങ്ങേണ്ടതുണ്ട്. അവറ്റകളെയൊക്കെ താങ്ങിയിട്ട് അവിടെ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൽ പോകുന്ന സ്ത്രീകൾക്കൊക്കെ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. മനീഷ പുറത്തിറങ്ങിയ സമയത്ത് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു, അഞ്ജു റോഷ് പുറത്തിറങ്ങിയ സമയത്ത് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു, ഗോപികയ്ക്ക് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ ഗോപികയ്ക്ക് പിന്നെ ഈ തരത്തിലുള്ള സ്ലട്ട് ഷെയിമിങ്ങും ഷെയിമിങ്ങും ഒന്നും കേൾക്കേണ്ടി വന്നില്ല. അതേപോലെ ഇപ്പോൾ ശ്രുതി പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും വളരെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്ത് മോശമാണെടേ. ബിഗ് ബോസ് പോലുള്ള ഒരു ഗെയിം ഷോ കാണുന്ന സമയത്ത് അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം, പ്രണയം ഉണ്ടായിരിക്കാം, അതേപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ടാവാം, വളരെ ക്ലോസ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാം. ഇത് കണ്ടിട്ട് നമ്മൾ അവരെ ജയിപ്പിക്കുക തോപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതേപോലെ ഇപ്പം അനിയൻ മിഥുൻ, റിനോഷ, ശ്രുതി ഈ ഒരു കൂട്ടത്തിൽ ഗെയിം കളിക്കുന്ന ഒരാൾ ശ്രുതിയാണ്, ബാക്കി രണ്ടെണ്ണം വെറുതെ നിൽക്കുന്ന ആൾക്കാരാണ്. അതിൽ അനിയൻ മിഥുൻ എന്ന് പറയുന്നത് പലപ്പോഴും ശ്രുതിക്ക് അനോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ ശ്രുതി പലപ്പോഴും അനിയൻ മിഥുനെ അങ്ങോട്ട് കൂടെ നിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും വളരെ മര്യാദയോടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരാൾ ശ്രുതി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അനിയൻ മിഥുനും റിനുവിനും ഒരു പ്രശ്നമില്ല, ശ്രുതി ലക്ഷ്മി പുറത്തു പോകണം, ശ്രുതി ലക്ഷ്മി പുറത്തു പോയാൽ ഇവർക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ ശരിക്കും അനിയൻ മിഥുനും റിനുവിനും തീരെ കഴിവില്ല എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ ഫാൻസ് പറയുന്നത്, അല്ലെങ്കിൽ കുറേയധികം ആളുകൾ പറയുന്നത്? ഇങ്ങനെ ഒരു കഴിവില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്തിനാണ് അവിടെ നിലനിർത്തുന്നത്? ബിഗ് ബോസ് സീസണിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സൈബർ അറ്റാക്കാണിത്, സ്ത്രീകൾക്കെതിരെ ക്രൂരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക്. കഴിഞ്ഞ കൊല്ലം ഒരാൾക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ എല്ലാവരും കൂടെ വിജയിപ്പിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം വിജയത്തിൻ്റെ ആ ഒരു മധുരം നുകരുന്ന സാഹചര്യത്തിൽ അവരെ മോശമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്ത് ഇല്ലാണ്ടാക്കി കളയുന്നു. ഈ ഒരു സാഹചര്യത്തിലും ഇപ്പോൾ ശ്രുതിക്കും ഞാനും എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഈ അനിയൻ മിഥുനെയും റിനുവിനെയും എടുത്ത് പൊക്കി അവരുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് പറയും. അത് വല്ലാത്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. ഈ രജിത്തൊക്കെ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ചൊറിഞ്ഞതാണ്, ഈ ഒരു ഓഡിയൻസിനെയാണോ ഇവർ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഏതാ മാന്യമായി അന്തസ്സായിട്ട് ഇതുപോലെ എവിക്റ്റായി പോകുന്നതാണ്, നമുക്ക് കുറച്ച് സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. ഇനിയെങ്കിലും ചില ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പണ്ട് ടോക്സിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യത്തില്ല. ഒരു എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയോ അതിൽ റോങ് ആയിട്ട് എനിക്ക് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയും. അല്ലാതെ ഇന്ന ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ എപ്പിസോഡ് റിവ്യൂകൾ ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ചിലപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തേക്കാം. ഇതൊക്കെ എൻ്റെ ആ ഒരു വിവേചന അധികാരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് അമ്മാതിരി ചൊറിഞ്ഞ കമൻറ്റുകൾ ഇവിടെ വന്നിട്ട് ഇടരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറിയിരിക്കുന്നു, എടോ അഭിപ്രായങ്ങൾ മാറാനായിട്ടുള്ളതാണ്. അഖിൽ മാരാറോട് പണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട വിരുദ്ധ അഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യത്വമുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അഭിപ്രായം വെച്ചിട്ട് അയാളെ ഇന്ന് ക്രിറ്റിസൈസ് ചെയ്യാന്നുള്ളതല്ല എൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്. അഭിപ്രായങ്ങൾ ഇന്ന് മാറും. നിങ്ങളെക്കുറിച്ചിട്ട് ആർക്കെങ്കിലും മോശം അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തെ വിചാരിച്ചിട്ട് എന്നെ ആരും ഫോളോ ചെയ്യണ്ട. എൻ്റെ അഭിപ്രായങ്ങൾ ഇന്ന് മാറും. ഞാൻ കാണുന്ന സമയത്ത് എന്താണോ എൻ്റെ കൺമുൻപിൽ കാണുന്നത് അതനുസരിച്ചിട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ മനസ്സിൽ വെച്ചുകൊണ്ട് പക കൊണ്ടു നടക്കാനായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യാനായിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ടോക്സിക് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം ഓഡിയൻസാണ്, രണ്ടാമത് ഇതുപോലുള്ള ചെറിഞ്ഞ ആക്രമണ ആഹ്വാനങ്ങൾ നടത്തുന്ന ടീമുകളാണ്. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പി ആർ ആണ്, മോശം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആൾക്കാർ ഡീഗ്രേഡിംഗ് എന്ന് പറയും. എന്തൊരു മോശമായിട്ടുള്ള ചില അപ്രോച്ചുകളാണ് ചില ആളുകളുടെ. ചില ചാനൽസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു മജോറിറ്റിയോട് കൈകൂപ്പി തൊഴാൻ തോന്നും. അത്ര നല്ല മികച്ച കമൻറ്റ് ബോക്സാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വലിയൊരു ബ്ലെസ്സിങ് ആണ് ഞാൻ നോക്കുന്ന സമയത്ത്. എല്ലാവരോടും നന്ദി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.